ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണുന്നത് കോതമംഗലം വടാട്ടുപാറ ഭാഗത്തു നിന്നുള്ള ഈദിൻ്റെ വിശേഷങ്ങളൊക്കെയാണ്. കൂടാതെ നമ്മൾ ഗാർഡനിലേക്ക് വേണ്ട കുറച്ച് പെബിൾസ് ശേഖരിക്കുന്നതും, പിന്നെ ഇതൊരു ഫോറസ്റ്റ് ഏരിയ ആണ്, അപ്പോൾ ഫോറസ്റ്റിലെ കുറച്ച് വിശേഷങ്ങൾ, പിന്നെ നമ്മുടെ ഈദിൻ്റെ നൊസ്റ്റാൾജിക്കായിട്ടുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെയാണ്. അപ്പോൾ വിശദമായിട്ട് നമുക്ക് വീഡിയോയിൽ കാണാം അല്ലേ. അപ്പോൾ ഇത് ഈ കാണുന്നത് ഭൂതത്താങ്കെട്ട് പാലാണ്, പുതിയ പാലാണിത്. ഇതിൽ കൂടിയാണ് ഇപ്പോൾ വാഹനങ്ങളൊക്കെ പോകുന്നത് കേട്ടോ. അപ്പോൾ അപ്പുറത്ത് കാണുന്നതാണ് പഴയ പാലം, അതാണ് കാണാൻ നല്ല ഭംഗിയുള്ള പാലാണ്. അത് കാൽനട യാത്രക്കാർക്ക് വേണ്ടി ഇപ്പോൾ തുറന്നു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കൂടെ നമുക്ക് യാത്ര ചെയ്ത് ഡാമിലെ ഇതൊക്കെ കാണാം. അപ്പോൾ ഈ കാണുന്നത് നമ്മൾ വടാട്ടുപാറയ്ക്ക് പോകുന്ന റോഡാണ്. ഇതിൻ്റെ രണ്ട് സൈഡിലും നല്ല ഡീപ്പ് ഫോറസ്റ്റാണ്. ശരിക്കും പറഞ്ഞാൽ തേക്കിൻ്റെ പ്ലാന്റേഷനാണ്. അപ്പോൾ അതിൽ നല്ല ഡീപ്പ് ഫോറസ്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ റോഡിൻ്റെ രണ്ട് സൈഡിലും ഇതുപോലെ ചെറുതായിട്ട് കാണുന്നുണ്ടെങ്കിലും ഉള്ളിലേക്ക് പോകുന്തോറും നല്ല ഡീപ്പ് ഫോറസ്റ്റാണ്. ആന സ്ഥിരം ഇറങ്ങണത് ഇവിടെ ഇങ്ങനെ ഇറങ്ങാറുണ്ട്. അപ്പോൾ നമുക്ക് ചിലപ്പോഴൊക്കെ ഇങ്ങനെ ബസ്സിലിരിക്കുമ്പോഴും ഒക്കെ കാണാൻ പറ്റാറുണ്ട്. ചിലപ്പോൾ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കാണുമ്പോൾ നമ്മൾ വണ്ടി നിർത്തിയിട്ട് നോക്കാറൊക്കെ ഉണ്ട്. പക്ഷേ ചില സമയത്ത് ആന ചിലപ്പോഴൊക്കെ ഇങ്ങനെ അക്രമാസക്തമായിട്ട് വരാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം. അപ്പോൾ എന്തായാലും നല്ല ഭംഗിയുള്ള, ഇപ്പോൾ ഈ മഴക്കാലമായതുകൊണ്ട് ഫോറസ്റ്റ് എല്ലാം നല്ല പച്ചയിൽ നല്ല ഭംഗിയായിട്ട് നിൽക്കുകയാണ്. റോഡൊക്കെ നല്ല സൂപ്പർ റോഡാണ്. അപ്പോൾ ഈ 8 കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നല്ല ഡെൻസ് പോപ്പുലേഷൻ ഉള്ള സ്ഥലമാണ് വടാട്ടുപാറ. അപ്പോൾ ഏകദേശം ഒരു കാ മണിക്കൂർ ഇടവിട്ട് തന്നെ ബസ് സർവീസ് ഉണ്ട്. കൊറോണയായിട്ട് കുറച്ച് പ്രൈവറ്റ് ബസ്സൊക്കെ കുറവാണ്, എന്നാൽ പോലും കാ മണിക്കൂർ ഇടവിട്ട് ബസ്സുണ്ട്. താമസിക്കുന്നതിനടുത്തായിട്ട് വടാട്ടുപാറ ഒരു പുഴയുണ്ട്, പലവൻപുഴ. അപ്പോൾ പക്ഷെ ആ ഏരിയ കണ്ടെയ്ൻമെൻറ് സോണായിപ്പോയി. അവിടെ നിന്ന് ഞാൻ കുറച്ച് പെബിൾസ് ശേഖരിക്കണമെന്ന് വിചാരിച്ചായിരുന്നു, പക്ഷേ കണ്ടെയ്ൻമെൻ്റ് ആയതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. അപ്പോഴാണ് ഉമ്മച്ചി പറഞ്ഞത് നമ്മുടെ ബൗണ്ടറി കൂടെ ഒരു ചെറിയ തോടുണ്ടെന്ന്, ബൗണ്ടറിയുടെ ഒരു സൈഡിലായിട്ട്. അപ്പോൾ കുറച്ച് പെബിൾസ് അവിടെ നിന്ന് പെറുക്കാമെന്ന് വിചാരിച്ച് പോയി. പക്ഷേ കറക്റ്റ് സൈസിലുള്ള പെബിൾസ് ഒന്നുമില്ല, എന്നാലും ഇതുപോലെ നല്ല ഭംഗിയുള്ള ഷേപ്പിലുള്ള കല്ലുകൾ കുറച്ച് കിട്ടി. അപ്പോൾ എനിക്കൊരു ഗാർഡൻ റീഅറേഞ്ച്മെൻറ്റിന് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. ഞാനൊരു സൈഡിലൊരു ഷെയ്ഡഡ് പോർഷനിൽ നമ്മുടെ ടേർട്ടൈൽ വൈൻ വെച്ചിട്ട് കുറച്ച് പുൽത്തകിടി പോലെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു റീഅറേഞ്ച്മെൻറ്റിന് വേണ്ടിയിട്ടാണ്. എന്നാലും കുറേ നല്ല ഷേപ്പിലുള്ള കല്ലുകൾ ഞാൻ അവിടെ നിന്ന് പെറുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് റീഅറേഞ്ച്മെൻറ്റ് ചെയ്യുമ്പോൾ ഞാൻ അത് ഉൾക്കൊള്ളിച്ചൊരു വീഡിയോ വേറെ ചെയ്യാം. അപ്പോൾ ഇതിപ്പോൾ ഞാൻ കല്ല് പെറുക്കിയത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. ഇതുപോലെ കളറില്ലാത്ത ഇതുപോലത്തെ പെബിൾസിൻ്റെ വില ഞാൻ ചോദിച്ചായിരുന്നു കേട്ടോ. ഒരു സിമൻറ്റ് ചെട്ടി നിറച്ചെടുക്കണേന് 350-450 രൂപ റേഞ്ചാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ആവശ്യമുള്ളൂ, അപ്പോൾ അത് നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. അത് പിന്നെ അത്ര അറ്റൻഷനുള്ള ഒരു ഗാർഡൻ്റെ കോർണറല്ല, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് കുറച്ചിങ്ങനെ കുറച്ച് വളരെ കുറച്ചായിട്ട് എടുത്തിട്ടുള്ളൂ, കുറച്ച് പറക്കിയെടുക്കാമെന്ന് കരുതിയത്. അതുപോലെ തന്നെ നമ്മൾ വടാട്ടുപാറ കുറച്ച് സ്ഥലത്ത് മണ്ണടിച്ചിട്ടായിരുന്നു, പക്ഷെ അത് നിരത്തേണ്ട ആവശ്യമൊന്നും വന്നില്ല. നമ്മൾ ഉദ്ദേശിച്ച പോലെ കാര്യം നടന്നില്ലാത്തതുകൊണ്ട് അപ്പോൾ ആ മണ്ണ് അവിടെ കിടക്കണ്ടായിരുന്നു. ആ മണ്ണൊക്കെ രണ്ട് ചാക്കിലായിട്ട് നിറച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എന്നെ കളിയാക്കണ്ടായിരുന്നു, മണ്ണും കല്ലും ഒന്നും വെറുതെ വിടില്ല എന്നും പറഞ്ഞിട്ട്. പിന്നെ ഇതുപോലെ തന്നെ വനവിഭവങ്ങളൊക്കെ ധാരാളമുള്ള സ്ഥലമാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ കൂണ് പറിക്കാൻ എല്ലാ തവണയും ഈ ഒരു ടൈമിൽ ഇടികുടുക്കം എന്ന ടൈമിൽ പോകാറുണ്ട്. അപ്പോൾ കഴിഞ്ഞ 2 വർഷം മുമ്പ് ധാരാളം ചാക്ക് കണക്കിന് കിട്ടിയായിരുന്നു കേട്ടോ. ആൾക്കാർ സെയിലൊക്കെ ആയിരുന്നു കാട്ടിൽ നിന്ന് പറിച്ചിട്ട്. പക്ഷേ ഇത്തവണ ആകെ ഇത്രേ കിട്ടിയിട്ടുള്ളൂ. എന്നാലും ഭയങ്കര ടേസ്റ്റാണ്, അരിക്കൂണും വെള്ളാരം കൂണുമാണത്. പിന്നെ നമ്മൾ ഇതിൻ്റെ അന്ന് രാവിലെ പൊറോട്ടയുള്ള കടയിൽ പോയി നോക്കിയപ്പോൾ കട ഓപ്പണല്ല, കണ്ടെയ്ൻമെൻറ്റ് സോണാണല്ലോ. കുറച്ച് സ്ഥലം കണ്ടെയ്ൻമെൻറ്റാണ്, ചിലപ്പോൾ അവരവിടെയുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ അതുകൊണ്ട് രാവിലെ പൊറോട്ട അടിക്കാമെന്ന് വിചാരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് തന്നെ ഇതിങ്ങനെ അങ്ങനെ ചെയ്യാറില്ലല്ലോ, നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കാറാണ്, പക്ഷേ സ്വന്തമായിട്ട് ചെയ്തു നോക്കണെയാണ്. അപ്പോൾ ഇതൊരു ഭംഗിയുള്ള കാഴ്ചയല്ലേ. പിന്നെ ഇതിനിപ്പോൾ ഇതുപോലെ തന്നെ എല്ലാവരും കൂടി ഒരുമിച്ച് ഒരു പാചകം ചെയ്യലൊക്കെ ഭയങ്കര രസമാണ്. ഇപ്പോൾ ഒരാൾ പൊറോട്ട അടിക്കും, വേറൊരാൾ പൊറോട്ട ചുടും, മറ്റൊരാൾ കറി ഉണ്ടാക്കും. അങ്ങനെ നമ്മൾ കുറച്ച് അധികം മെമ്പേഴ്സുള്ള ഫാമിലിയാണ്. അപ്പോൾ ഒരുമിച്ച് പാചകം ചെയ്താൽ കുറേ വിഭവങ്ങൾ ഒരുമിച്ച് പാചകം ചെയ്ത് ഉണ്ടാക്കുന്നത് നമ്മുടെ രസമാണ്. അപ്പോൾ എന്തായാലും ഒരു നൊസ്റ്റാൾജിക്കായ കാഴ്ചയാണല്ലോ ഇതൊക്കെ. ഇപ്പോൾ ഒന്ന് ഇങ്ങനത്തെ ഒരു പരിപാടിയൊന്നും നമ്മുടെ വീടുകളിലൊന്നും ഇല്ലല്ലോ. പിന്നെ ഇത് ഇറച്ചി ഉണക്കാൻ ഇട്ടേക്കണേ കേട്ടോ ആ ഗ്രില്ലിൽ. നമ്മുടെ ഈദിന് കുറേ ഇറച്ചിയൊക്കെ സാധാരണ കിട്ടാറുണ്ട്, അപ്പോൾ അങ്ങനെ ചെയ്തേക്കണേയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം. എന്തെങ്കിലും കമൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.
സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ നോട്ടിഫിക്കേഷൻ ബെല്ലമർത്താനും മറക്കരുത്. പുതിയ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നോട്ടിഫിക്കേഷൻ ബെല്ലമർത്തണേ.